കോവിഡ് രോഗം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചതോടെ കൊല്ലം ജില്ലയിലെ കായൽ ടൂറിസം മേഖല സ്തംഭിച്ചു. ഹൗസ് ബോട്ടുകൾ ഓട്ടം നിർത്തിയിട്ട് ഒരാഴ്ചയായി. വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും നിശ്ചലമായതോടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കാണ് കൊല്ലം ജില്ലയിലെ കായൽ ടൂറിസം പദ്ധതി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയത്. അഷ്ടമുടിക്കായലിലൂടെയുള്ള ഹൗസ് ബോട്ട് സവാരിയാണ് പ്രധാന വിനോദം, ഒപ്പം മൺറോത്തുരുത്തിലെ ജലാശയങ്ങളിലൂടെയുള്ള സവാരിയും. കോവിഡ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ മേഖല നിശ്ചലമാണ്. സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലത്ത് കായൽ സവാരിക്കായി എത്തുക. കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര മേഖലയിലെ ബോട്ട് സവാരിക്ക് വിലക്ക് വന്നതോടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കടുത്ത പ്രതിസന്ധിയിലായി. ബോട്ട് ഉടമകൾ ജപ്തി ഭീഷണിയിലുമാണ്. ബാങ്ക് ലോൺ എന്തായാലും നമ്മൾ അടച്ചേ പറ്റത്തുള്ളൂ. അതൊരു ഭീമമായ ഒരു തുകയാണ്. അപ്പം ഇതുപോലുള്ള കേസുകൾ നമ്മൾ എങ്ങനെ വരുമാനമില്ലാതെ ഇതിൽ നിന്ന് എങ്ങനെ അടയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ. തൊഴിൽ നഷ്ടപ്പെട്ടതോടെ ബോട്ടുകളിലെ തൊഴിലാളികളുടെ കുടുംബങ്ങളും പട്ടിണിയിലായി. കൊറോണ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഓട്ടം ഉണ്ടെങ്കിലേ ഞങ്ങൾക്കും വല്ല ഞങ്ങളുടെയും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അല്ലെ, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊല്ലം ജില്ലയിൽ വിനോദസഞ്ചാര മേഖലയിൽ നിന്നുള്ള വരുമാന വർധന 45%. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.